You're watching me on Cinema Prantham. അതിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ എനിക്ക് ആദ്യം ഈ ഒരു ട്യൂണ് സാജിദാണ് എനിക്ക് ഈ ഒരു ട്യൂണ് പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്, പ്രോഗ്രാമിംഗ് ചെയ്തിരിക്കുന്നത് സിബി മാത്യു ആണ്. സോ അത്രയും നല്ല ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ആ ട്യൂണ് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ഹോണ്ടിങ് ആയിരുന്നു എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അതിന്റെ ലിറിക്സും കൂടി വന്നപ്പോൾ ഏകദേശം മനസ്സിലായി ഒരു ബ്രേക്കപ്പ് അല്ലേ, ഒരു വിരഹം അതിനെ പറ്റിയിട്ടാണ് എന്നുള്ളത്. പ്യുവർ ലവ്, അതിന്റെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ആണ്. അതെ, ഭയങ്കര എല്ലാ ആൾക്കാർക്കും ഒരു ഐ മീൻ ജെന്യുൻ ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവൻ അതിലൊരു കോൺസെപ്റ്റ് ആണെങ്കിലും ആൾക്കാർ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു പേഴ്സണൽ ലൈഫിനായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി അങ്ങനെയുള്ള കുറച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തന്നെ ഒരുപാട് മെസ്സേജസ് ഒക്കെ കിട്ടി. ഇഷ്ടംപോലെ കമന്റ്സും മെസ്സേജ് എത്രയും എന്താ പറയുക, ഇമോഷണൽ ആയിട്ട് അവരെ അവരെ മെസ്സേജസ് കാണുമെന്ന് തന്നെ നമുക്കത് മനസ്സിലാവും അല്ലേ. ഭയങ്കര അത്രയും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു എങ്ങനെ ഇതുപോലെ അത്രയും ഫീലിൽ അത്രയും ഒരു എന്താ പറയുക ഒരു പെയിനിൽ പാടാൻ പറ്റിയിരുന്നു. അപ്പോൾ ആ ഒരു സോങ്ങേ അങ്ങനെയാണ് അതിൻ്റെ കമ്പോസിഷനും ലിറിക്കലും ഒക്കെ ഉള്ളത്. അപ്പോൾ അത് ആ ഒരു പെയിന് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ പാടിയിരിക്കുന്നത്. ഇത് വയനാടാണ്, വയനാട് ടെൻഡ് ഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടാണ്. താഹ ആൻഡ് ടീം കൊണ്ട് നടക്കുന്ന ഒരു റിസോർട്ടാണ്. ഇറ്റ് വാസ് റിയലി അമേസിംഗ്. അത് ശരിക്കും ഒരു റോ നേച്ചർ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും പോകണം. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരു പക്ക ഒരു നേച്ചറിൽ എങ്ങനെ നമ്മൾ ബ്ലെൻഡ് ആവാം, കുറെ ഫോൾസ്, മൗണ്ടെയിൻ, ഗ്രീൻ എല്ലാം ഉണ്ട്. ഭയങ്കര വേറൊരു ഫീലാണ് അവിടെ. കറക്റ്റ് ആയിട്ട് പറയണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. അവിടെ ചെന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. രണ്ട് സ്ഥലം ഉണ്ടായിരുന്നു അവർക്ക്, ഒരു 900 കണ്ടി അതുപോലെ തന്നെ അരണമല എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടും രണ്ട് എക്സ്ട്രീംലി രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ്. വളരെ നല്ല, പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏത് ലൊക്കേഷൻ, കാരണം ഒരു ടിപ്പിക്കൽ വയനാടല്ല ആ വീഡിയോയില് കാണിക്കുന്നത്. കാണുമ്പോ അത് ഒരു വയനാടാന്ന് ആർക്കും ഫീൽ ചെയ്യില്ല. വേറെ ഏതൊരു സ്ഥലം പോലെയാണ് പല അതിലെ ലൊക്കേഷൻസും. അത് അതിലെ ഹാറ്റ്സ് ഓഫ് ടു 10 ഗ്രാം ടീം. അത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് സാജിദും ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന എന്താ പറയുക, വളരെ ഒരു കംഫർട്ടായിട്ടാണ് നമുക്ക് ആ ഒരു ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പം എന്താ എനിക്ക് പറയാനെന്ന് വെച്ചാൽ, ഇതിപ്പം വോയിസ് റെക്കോർഡിങ്ങും ഷൂട്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റെക്കോർഡിങ് സമയത്ത് സൗണ്ട് എഞ്ചിനീയർ, മ്യൂസിക് ഡയറക്ടർ അങ്ങനത്തെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഷൂട്ടിൻ്റെ ടൈം അങ്ങനെയല്ല. എന്താ പറയുക, വലിയൊരു ക്രൗഡിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ എക്സ്പ്രഷൻ കൊടുത്ത് അഭിനയിക്കേണ്ടത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു നല്ല ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒപ്പം തന്നെ ഒരു ചെയ്ത പോലത്തെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് കിട്ടിയത്. താൻ നന്നായി ചെയ്തിരുന്നു കേട്ടോ. കാരണം ഒരു പ്ലേബാക്ക് സിംഗർ ആണെന്ന് മാത്രം പറയില്ല, താൻ ഒരു എക്സ്പീരിയൻസ് ആക്ട്രസ് എന്നും കൂടി വേണം പറയാൻ. തീർച്ചയായിട്ടും അനസിനെയും അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കൂടെ ഒരു സപ്പോർട്ടീവ് ആയിട്ട് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അങ്ങനത്തെ അരണമല ആ സ്ഥലത്തിൻ്റെ പേര്, അവിടെയാണ് ഏർലി മോർണിംഗിലാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ട്രക്കിംഗ് പോലത്തെ സ്ഥലങ്ങളിലാണ് പോയത്. ആ അരണമലയെല്ലാം അങ്ങനെ, അതെ എക്സാക്ട്ലി. ഒന്നാമത് എൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞ ഒരു ഗൗണ് പോലത്തെ ഇതും ഒരു ഹീൽ ഷൂസ് ഒക്കെ ഇട്ടിട്ടായിരുന്നു. അപ്പോൾ ഏർലി മോർണിംഗിൽ മഴയും എന്താ പറയുക ഈ തണുപ്പും എല്ലാം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കയറിയിട്ട് അതിൻ്റെ അപ്രിസിയേഷനും നമുക്ക് 10 ഗ്രാമിന് തന്നെ കൊടുക്കണം. തീർച്ചയായിട്ടും അതാണ് അവരുടെ ലൊക്കേഷനിലാണ് ആ പോർഷൻ എല്ലാം വരുന്നത്. അതെ അതെ, മിസ്റ്റർ താഹയും 10 ഗ്രാമിനും അത് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു ട്യൂണും ആ പിച്ചും ആ ഫീലും ഈ മൂന്നും കൂടിയിട്ട് നമ്മൾ വിചാരിക്കില്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടണം. ഇപ്പൊ സിനിമയിലും നമ്മൾ വിചാരിച്ച പോലെ ഒരു പാട്ട് കിട്ടിയെന്ന് വരില്ല. ഇപ്പൊ എൻ്റെ ഒരു ഹിറ്റ് സോങ് എന്ന് പറയുന്ന കിസ്മത്തിലെ നിളമണൽ തരികളിൽ
എന്ന പാട്ട്. അത് ഭയങ്കര ഹൈ നോട്ടായിരുന്നു. ഹൈ നോട്ടിലാണ് എൻ്റെ വോയിസിനേക്കാളും മേളിലായിട്ടാണ് ഹൈ പിച്ചിലാണ് ഞാൻ പാടിയിരിക്കുന്നത്. അപ്പം ഇത് ഭയങ്കര കംഫോർട്ടായിട്ട് വളരെ മെലഡിയായിട്ട് നമ്മൾ സസ്റ്റെയിൻ ചെയ്തിട്ടാണ് ഈ പാട്ട് നീ എന്നും പറഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം ഇമോഷൻ അതിൽ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊടുത്തിട്ടാണ് ഞാനിത് പാടിയിരിക്കുന്നത്. അപ്പം അതൊരു നല്ല എന്താ പറയുക, എനിക്ക് എൻ്റെ ഞാൻ പാടിയ പാട്ടിൽ ഏറ്റവും നല്ല ഒരു നല്ല കംഫോർട്ടായിട്ട് പാടിയ ഒരു പാട്ടാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ചോദിച്ച പോലെ തന്നെ ഒരുപാട് വർഷം മുന്നേ, ഒരു എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് ഒരു 9-10 വർഷം മുന്നേ തന്നെ ആയിരുന്നു ഒരു ഒരു ഇതേപോലത്തെ ഒരു ആൽബത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു എന്തു ചന്തമാണ് പെണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബത്തിൽ. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അങ്ങനെ അഡ്വർടൈസ്മെൻറ്റും അങ്ങനത്തെ 1-2 കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഓഫ് കോഴ്സ് സാജിദ് സിനിമാ പ്രാന്തൻ ടീമിൻ്റെ കൂടെ എനിക്ക് ഇതുപോലെ ഒരു ചാൻസ് കിട്ടുക എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല. പിന്നെ പ്ലേ ബാക്ക് സിംഗർ ശ്രേയ രാഘവന്റെ കൂടെ പേരായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ലൊരു കംഫർട്ടായിരുന്നു. തീർച്ചയായും ഞാൻ ഈ ഒരു ഫീൽഡിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തന്നെയാണ് താല്പര്യം. അങ്ങനെ തന്നെയാണ് പ്ലാൻ, ഫ്യൂച്ചർ പ്ലാൻ. ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയാനൊന്നും ആയിട്ടില്ല, എന്തായാലും ഇതാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കൂടുതൽ പ്ലാൻ. ഞാൻ കർണാട്ടിക്ക് കുറച്ച് പഠിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ മ്യൂസിക് ടീച്ചറായിരുന്നു, അപ്പോൾ അമ്മ കുറച്ച് പടങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ഒരു എന്താ പറയുക, അമ്മയായിരുന്നു എൻ്റെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അമ്മ പഠിപ്പിച്ചു തന്നിട്ട് അങ്ങനെ കർണാട്ടിക്ക് ഈ വെസ്റ്റേൺ എല്ലാ സ്റ്റൈലും പാടി നോക്കി. അപ്പോൾ എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത് ഈ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു മെലഡി സോങ്സ് പാടുന്നതായിട്ടാണ് കുറച്ചുകൂടെ ഒരു ഇതായിട്ട് തോന്നിയിരിക്കുന്നത്. തീർച്ചയായും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സോങ്ങും അതിൻ്റെ പിക്ചറൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളതാണ്. കാരണം ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളത് റിപ്പീറ്റായി കാണും എന്നുള്ള കാര്യം 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം അത്രയും ബോണ്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സോങ് ആണ്. സസ്പെൻസും ഇതിലുണ്ട്. തീർച്ചയായും തീർച്ചയായും ഇതിന്റെ കോൺസെപ്റ്റും കുറച്ച് ഡിഫറെന്റ് ആണ്. സാധാരണ ടിപ്പിക്കൽ ആൽബം അല്ലെങ്കിൽ മ്യൂസിക്കൽ സോങ്സ് പോലെയല്ല, ഒരു വളരെ രസകരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും കാണണം, കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം. എനിക്ക് അനസിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഇതിന്റെ നമ്മളെ ഈ പാട്ടിന്റെ ക്ലൈമാക്സ് സീനില് കരയെന്നൊരു പോർഷൻ ഉണ്ടല്ലോ, അപ്പം ആ സമയത്ത് എൻ്റെ അടുത്ത് ഗ്ലിസറിൻ ഒക്കെ ഇടാൻ സാജിദ് ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഗ്ലിസറിൻ ആ സമയത്ത് ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ ഈ സെമിത്തേരിയയിൽ നിന്ന് ആ ഒരു എന്താ പറയുക, നമുക്ക് എനിക്കൊരു വേറൊരു വൈബാണ് മനസ്സിലുണ്ടായത്. അപ്പം ഞാൻ നോക്കുമ്പോൾ മനസ്സ് ഒരു ഗ്ലിസറിൻ ഒന്നും ഇല്ലാതെ തന്നെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. കണ്ടെന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അത് അതിന്റെ ഒരു ടെക്നിക്ക് എന്താണ്? ടെക്നിക്കൊന്നും ഇല്ല, നമ്മൾ ആ ഒരു മാക്സിമം ആ ഒരു ക്യാരക്ടർ ആവാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ ഒരു ഇമോഷൻ എങ്ങനെ വന്നു? ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോ നമ്മൾ മാക്സിമം ആ ഒരു ക്യാരക്ടർ ആവാൻ ശ്രമിക്കുന്നു, അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് വന്നു, അത്രേ ഉള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നിങ്ങളെ പോലത്തെ ഒരു എന്താ സിനിമാ പ്രാന്തൻ ടീമായിട്ട് വർക്ക് ചെയ്യുന്നത് വലിയൊരു അതിന് കൂടെ തന്നെ എനിക്ക് പറയാനുള്ള എല്ലാവരും പറഞ്ഞിരിക്കുന്നുണ്ട്, ഐ മീൻ റിവ്യൂ പറയുകയാണെങ്കിൽ തന്നെ നല്ല ഡയറക്ഷനാണ്. അതുപോലെ തന്നെ ക്യാമറ സോണി സാജൻ, എഡിറ്റിംഗ് സൂപ്പർബാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അമൽ അമലാണ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാരടുത്തും എടുത്തു പറയേണ്ടത് തന്നെയുണ്ട്, അത്രയും നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറ സിനിമാറ്റോഗ്രാഫി വർക്ക് ആണെങ്കിലും എല്ലാം ഈച്ച് ആൻഡ് എവറി കോർണർ വളരെ എന്താ പറയാ, അത്രയും ഒരു എനിക്ക് തോന്നുന്നു പലരും ചോദിച്ചിട്ടുണ്ട് ഇതൊരു മൂവി സോങ് ആണോ, ഇതൊരു മൂവിയിലെ ഏതെങ്കിലും പോർഷൻ ആണോ. ആ ഒരു ഫീൽ ആണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. അതൊരു നല്ലൊരു എല്ലാരും സപ്പോർട്ട് ചെയ്യാം. ഇതുപോലത്തെ ഇനിയും പാട്ടുകളായി നമ്മള് വരുന്നതായിരിക്കും. സോ പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും ഉണ്ടായിരിക്കും.